മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? സാറിന് ഇച്ചിരി ലുക്ക് ആയിട്ടുണ്ടല്ലോ. ഈ കോസ്റ്റ്യൂം ഒക്കെ സാർ എവിടെ നിന്നാ എടുക്കുന്നേ? ചേരുന്നുണ്ടോ? ഇത് ഫ്രീലാൻസ് മൈൻസ്വരം എന്നെടുത്താണ്, കൊടക്കാഞ്ചേരി. നമ്മളൊരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ, അതിന് പേര് മറക്കണ്ട, ഫ്രീലാൻസ് മെൻസ്വെയർ. അടിപൊളി പ്രൊഡക്റ്റ്, നല്ല ചെയ്തിട്ടുണ്ടല്ലേ. സുഖിപ്പിച്ചതൊക്കെ നിൽക്കട്ടെ, എല്ലാവരും നോട്ടൊക്കെ എഴുതിയ. എല്ലാവരുടെയും കാര്യം അറിയത്തില്ല, ഞാൻ എഴുതി സാർ. എഴുതി സാർ? എഴുതിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മറ്റുള്ള സാറന്മാർ പറയുന്ന പോലെ പുറത്തിറങ്ങി നിൽക്ക്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇത് എഴുതിയിട്ട് കയറിയാൽ മതി എന്നൊന്നും ഞാൻ പറയില്ല. ഇന്ത്യയുടെ മാർക്ക് ഞാൻ തരില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് ക്ഷമിച്ചു, നാളെ മുതൽ എല്ലാവരും കറക്റ്റ് നോട്ടൊക്കെ എഴുതിയിട്ട് വരണം കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഇതൊക്കെ മുതിർന്ന കുട്ടികളല്ലേ നിങ്ങളെല്ലാം, ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങി ഒന്നല്ലേ, പിന്നെ നോട്ടൊക്കെ എഴുതിയേക്കല്ലേ. ഈ ക്ലാസ്സിലെ കുട്ടിയാ? അതെ സാർ. എന്താ വൈകിയത്? സാർ കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങിയപ്പോ. ഇന്നലെ ക്ലാസ്സിൽ കണ്ടില്ല, എന്ത് പറ്റി? റാഗിന്റെ ചമ്മലായിരുന്നു. ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞ, ഞാൻ ഫസ്റ്റ് ഇയർ വന്ന കുട്ടിയാണെന്ന് കൊടുത്ത് എന്നെ റാഗി നോക്കിയതാ. ചിലപ്പോ ആ ചമ്മലായിരിക്കും ഇന്നലെ ക്ലാസ്സിൽ വരായിരുന്നു. ആണോ ചമ്മലോ? എനിക്കോ? ഞാൻ ഫ്രണ്ട്സുമായിട്ട് ക്ലാസ് കേട്ട് ഇത് കറങ്ങാൻ പോയതാ സാർ. എല്ലാരും നോട്ട് എടുത്തോട്ടോ. ഓൺ ദ 31st March 2005, ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് വാസ് എക്സ്ട്രാക്ട് ഫ്രം ദ ബുക്സ് ഓഫ് ചാറ്റർജി. പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000, പർച്ചേസസ് 2,60,000, റിട്ടേൺസ് 6,000. Capital 90,000. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരും അലമ്പുണ്ടാക്കരുത്. എന്തായാലും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് സമയം തരാം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ആരാണേലും സൺഡ്രി ക്രെഡിറ്റേഴ്സ് പഠിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അലമ്പ് കാണിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ക്ലാസിന്റെ പുറത്തു പോവാ, പുറത്തു പോവാൻ. ലെറ്റർ എഴുതിയ, ഇൻഷുറൻസ് പ്രീപെയ്ഡ്, സാർ. സാറിന്റെ ഇരട്ട പേര് എന്നോട് ചേച്ചിയാ പറഞ്ഞു തന്നേ. സാർ ഇവിടെ പഠിപ്പിക്കുന്ന അനിത മിസ് അല്ലേ? ചേച്ചിയാ പറഞ്ഞേ. അനിത മിസ്സോ? അനിതയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ ആണ് ഞാൻ. ഓ, വെറുതെ അല്ല ഇത്ര വായാടിത്തരം. ശരിയെന്നാ.